ഹായ്, അസ്സലാമു അലൈക്കും. ടേസ്റ്റി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് ഡെസേർട്ടുമായിട്ടാണ്. എല്ലാവരും എൻ്റെ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ അതിനോടൊപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇനി വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ 250 ഗ്രാമിൻ്റെ വെർസമല്ലിയാണ് എടുത്തത്. നമ്മൾ സേമിയ കുനാഫക്ക് എടുക്കുന്ന സേമിയാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് കുനാഫ ഡോവും വാങ്ങാൻ കിട്ടും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. കണ്ടില്ലേ, നീര് സൈസിലുള്ള സേമിയ ഇതുപോലെ തന്നെ എടുക്കണം. കുനാഫക്ക് ഇതേപോലെ തന്നെ എടുക്കണം. എന്നാലേ നല്ല കാണാനൊക്കെ ഒരു ഭംഗിയും ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് മിക്സിയിലൊന്ന് ഇട്ടിട്ട് പൊടിച്ചെടുക്കരുത്. നമ്മൾ കൈ വെച്ച് തന്നെ ഇതുപോലെ പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ മതിയാവും. ഇനി നമുക്ക് ബട്ടർ മെൽട്ടാക്കി എടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ബട്ടർ മെൽട്ടാക്കി എടുക്കുന്നത്. മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സേമിയ പൊടിച്ച് വെച്ചില്ലേ, നമ്മുടെ വെസമല്ലി അതിലേക്ക് ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഒരു കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടീ ഓഫ് ചെയ്യാം, അതോ നമുക്ക് മാറ്റിവെക്കാം. കുനാഫക്ക് വേണ്ടി ലെയർ ഉണ്ടാക്കണം. അതിന് വേണ്ടി 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ഇരുവണ്ണത്തിലുള്ള സ്പൂണിൽ. പിന്നെ 1/2 ടീസ്പൂൺ മൈദയും കൂട്ടി ഇതിലിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് 1/2 കപ്പ് പാലാണ് വേണ്ടത്. ആദ്യമേ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കരുത്, അല്പം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഇളക്കി എടുക്കുക, കട്ട കെട്ടാതെ ഇതുപോലെ ഇളക്കി എടുക്കണം. ആവശ്യാനുസരണം പാൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, നമുക്കിത് ഇളകി കിട്ടാൻ പാടായിരിക്കും. ഇത് ഇളകിയതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കാം. നമുക്ക് ക്രീമി പരുവത്തിലാകാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നത് നമുക്ക് വഴിയെ കാണിച്ചു തരാം. ഇത് നമുക്ക് നന്നായി ഇളകി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കുള്ള ബാക്കിയുള്ള 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുകയും ചെയ്യും. അതോടൊപ്പം അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കുറുകി വരുന്നുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത്യാവശ്യം മധുരം വേണം, നമുക്ക് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുക. 150 ഗ്രാമോളം ക്രീം ചീസ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഇങ്ങനെ മെൽട്ടാക്കി എടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഞാൻ ക്രീം ചീസ് ഇവിടെ ഉണ്ടാക്കിയതാണ്. ക്രീം ചീസിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. ഈ ഒരു പരുവം ആവുമ്പോഴത്തേക്കും നമുക്ക് ടീ ഓഫ് ചെയ്യാം. സേമിയയിലേക്ക് നമുക്ക് ഈ സേമിയയിലേക്ക് നേരത്തെ മെൽട്ടാക്കി വെച്ച ബട്ടർ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് ഇതുപോലെ മിക്സാക്കിയിട്ട് എടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം. ഫുള്ള് ഒന്നായി തന്നെ കുഴച്ചെടുക്കാൻ പാടില്ല. കണ്ടില്ലേ, ഈ ഒരു രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാത്രം, നോൺസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക. നമ്മൾ ഓവനിൽ വെക്കാതെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക. ഇത് അല്പം ബട്ടർ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മുടെ ഈ ക്രീം
വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ രണ്ട് ലെയറായിട്ടാണ് കുനാഫ ചെയ്തെടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ലെയറും ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ നമുക്ക് ഇത് രണ്ട് ലെയറിന് വേണ്ടിയിട്ട് 250 ഗ്രാം സേമിയ നമുക്ക് കിട്ടും. നേരത്തെ ചെയ്തതുപോലെ നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെക്കണം. ഈ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ആദ്യ 2 മിനിറ്റ് നേരെ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കൊടുക്കണം, നമുക്ക് പാത്രത്തിന് ചൂട് തട്ടുന്നത് വരെ. പിന്നെ അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഒരു 20 മിനിറ്റെങ്കിലും നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വരും. ഫ്ലെയിം തന്നെ വെക്കണം, അല്ലാതെ അടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോവും. സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് പാനിലേക്ക് മാറ്റണം. ഈ ഒരു ഭാഗം കൂടി നമുക്ക് ആവാനുണ്ട്, അത് നമുക്കൊരു പാനിലോട്ടേക്ക് മാറ്റാം. നമുക്ക് ഇതുപോലത്തെ ഒരു പാനിലോട്ടേക്ക് ഇങ്ങനെ മറിച്ചിട്ട് ഈ ഒരു സൈഡും കൂടി ആക്കിയെടുക്കണം. നമ്മുടെ കുനാഫ നന്നായി വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറുവശവും കൂടി ആവാനുണ്ട്, അത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഇനി ബട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ് അടിവശം കൂടി നന്നായി മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അധികം ഒന്നും വേണ്ട, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റായി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടതാണ്. എല്ലാവരും കുനാഫ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ ഈ കുനാഫ എന്ന പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, നമ്മളെ കയ്യത്തും ദൂരെ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളൂ. കണ്ടല്ലേ നമ്മളെ കുനാഫ അടിപൊളിയായിട്ട് കിട്ടിയത്. എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഞാനിവിടെ പിസ്ത വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുനാഫ പിസ്ത വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ക്രീമി ആയിട്ട് ഇരിക്കും ഇത്. ചൂടോടുകൂടിയിട്ടും അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ക്രീമി ആയിട്ടുള്ള അറബിക് ഡെസേർട്ടാണ്. കുനാഫ കട്ട് ചെയ്ത് നോക്കുക. നമ്മുടെ കുനാഫ കണ്ട ക്രീമിലും വഴിയിലുള്ള ക്രീമൊക്കെ കാണുന്നത്, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.